വെൽക്കം ടു രേഖ പത്മിനീസ് കിച്ചൻ. ഇന്ന് നമുക്ക് നല്ലൊരു അവലൂസ് പൊടി ഉണ്ടാക്കിയാലോ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അതേപോലെ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്യണേ. തൊട്ടടുത്തുള്ള ബെല്ലൈക്കോൺ കൂടി ഒന്ന് പ്രസ് ചെയ്യുക. എന്നാൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് മുടങ്ങാതെ ലഭിക്കുകയുള്ളൂ. അപ്പോൾ നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള അവലൂസ് പൊടി എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. രണ്ട് കപ്പ് പച്ചരിയാണ് എടുത്തേക്കുന്നത്. ഇത് 4 മണിക്കൂർ വെള്ളത്തിൽ കുതിർത്ത് വെച്ച ശേഷം വെള്ളം മാറ്റി എടുത്തേക്കുവാണ്. നമുക്കിതൊന്ന് പൊടിച്ചെടുക്കണം. കുറച്ച് തരിയുള്ള രീതിയിൽ വേണം പൊടിച്ചെടുക്കാൻ. ഇപ്പം നമുക്ക് കുറേശ്ശെ മിക്സിയുടെ ജാറിലോട്ടിട്ട് പൊടിച്ചെടുക്കാം. കുറച്ച് ചേർത്ത് കൊടുക്കാം. ഇപ്പം ഞാൻ കുറച്ച് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഇത്ര ആദ്യം പൊടിച്ചെടുക്കാം. അപ്പം ഇത് ഞാൻ പൊടിച്ചെടുത്തിട്ടുണ്ട്. നമുക്കതിനെ ഒരു പ്ലേറ്റിലോട്ട് മാറ്റാം. ബാക്കി അരി കൂടി ഇട്ടിട്ടുണ്ട്. നമുക്ക് ഇതും അതേ രീതിയിൽ പൊടിച്ചെടുക്കാം. അപ്പം ഞാൻ 3 തവണയായിട്ടാണ് പൊടിച്ചെടുത്തേക്കുന്നത്. ഇനി നമുക്ക് ബാക്കി വേണ്ട ഇൻഗ്രീഡിയൻസ് നോക്കാം. ഇവിടെ ഞാൻ 2 കപ്പ് തേങ്ങാ ചിരുവിതാണ് എടുത്തേക്കുന്നത്. പച്ചരി എടുത്തത് 250 ml മെഷറിംഗ് കപ്പിലാണ്. അതിൽ 2 കപ്പ് പച്ചരിയാണ് എടുത്തത്. സെയിം കപ്പിൽ 2 കപ്പ് തേങ്ങാ ചിരുവിയത്. എള്ള് 1/2 ടീസ്പൂൺ, ജീരകം 1/2 ടീസ്പൂൺ, ഉപ്പ് ആവശ്യത്തിന്, ഏലക്ക പൊടിച്ചത് 1 ടീസ്പൂൺ. ഇപ്പം നമ്മൾ പൊടിച്ച് വെച്ചിരിക്കുന്നത് ഇതിലോട്ട് മാറ്റാം. മിക്സ് ചെയ്യാനുള്ള സൗകര്യത്തിന് ഞാൻ ഇതിലോട്ട് ഈ പൊടി മാറ്റിയിട്ടുണ്ട്. നമുക്കിനി തേങ്ങാ ചിരവിയത്, നമ്മൾ 2 കപ്പ് തേങ്ങാ ചിരവിയതില്ലേ, അത് ചേർക്കാം. ഉപ്പ് ചേർക്കാം. എള്ള്, ജീരകം. ഇനി നമുക്കിതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യാം. ഇപ്പം നമ്മൾ പൊടിച്ച് വെച്ചിരിക്കുന്ന അരി അതേപോലെ ജീരകവും എള്ളും ഉപ്പും നല്ലപോലെ മിക്സ് ചെയ്തിട്ടുണ്ട്. ഏലക്കാ പൊടി ഇപ്പോഴേ ഞാൻ ചേർക്കുന്നില്ല. അപ്പം ഞാനിത് നല്ലപോലെ മിക്സ് ചെയ്തിട്ടുണ്ട്. നമുക്കിനി ഇതൊന്ന് കൂട്ടി വെക്കാം. കൂട്ടി വെച്ചിട്ടുണ്ട്. നമുക്കിനി ഇത് 1 മണിക്കൂർ റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. ഒന്ന് കവർ ചെയ്ത് വേണം വെക്കാനായിട്ട്. ഇപ്പോൾ 1 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇത് നന്നായിട്ടൊന്ന് കുതിർന്ന് വന്നു. ഇനി ഇത് നമ്മൾ ഒന്നുകൂടെ കൈ വെച്ചിട്ട് ഇതിനകത്ത് കട്ടകളൊന്നും തന്നെ കാണരുത്, അതേ രീതിയിലൊന്ന് ഉടച്ചെടുക്കണം. ഇതുപോലെ നമ്മൾ മിക്സ് ചെയ്യുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം, കുറച്ച് വലിയ വിസ്താരമുള്ള പാത്രത്തിൽ വേണം നമ്മളിതിങ്ങനെ മിക്സ് ചെയ്തെടുക്കാൻ. അതേപോലെ നമ്മളിത് വറുത്തെടുക്കുന്ന സമയത്തും കുറച്ച് വിസ്താരമുള്ള പാത്രത്തിൽ വേണം, കുറച്ച് വലിയ പാത്രത്തിൽ വേണം വറുത്തെടുക്കാൻ. അപ്പം ഞാൻ വലിയൊരു കടായി വെച്ചിട്ടുണ്ട്. ഇതിലാണ് ഞാനിന്ന് വറുത്തെടുക്കുന്നത്. ഇതിലേക്ക് ചേർക്കാം. ഇനി ഇത് നമ്മൾ നല്ല ഗോൾഡൻ കളർ ആകുന്നത് വരെ ഇളക്കി കൊടുക്കുക. എന്നിട്ട് നമുക്കിത് ആകുന്ന സമയത്ത് ഏലക്കാപ്പൊടി ചേർത്താൽ മതി. പിന്നെ ഇത് നല്ലപോലെ ഇളക്കി കൊടുക്കണം. മീഡിയം, ഒന്നി ലോയിൽ വെച്ചിളക്കാം അല്ലെങ്കിൽ മീഡിയത്തിൽ വെച്ചിട്ട്, ഒരിക്കലും ഹൈ ഫ്ലെയിമിലിട്ട് ഇളക്കരുത്. ഇനി ഇത് നമുക്ക് നല്ലപോലെ നല്ല ഗോൾഡൻ കളർ ആകുന്നത് വരെ ഇളക്കി കൊടുക്കാം.
ഏലക്കാ പൊടി കൂടി ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇതിപ്പോ നല്ല ഗോൾഡൻ കളർ ആക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ അവലീസ് കൂടി റെഡി ആയിട്ടുണ്ട് ഞാൻ സ്റ്റോവ് ഓഫ് ചെയ്യുവാണ് ഇതില് തന്നെ നമ്മൾ ഈ ഇപ്പോ നമ്മൾ വറുത്തെടുത്ത ഇതില് തന്നെ വെച്ചുകൊണ്ടിരിക്കരുത് കാരണം അടിയിലെ ചൂട് കാരണം അത് കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് ഉടനെ തന്നെ നമുക്ക് ഒരു പ്ലേറ്റിലോട്ട് മാറ്റാം അവലൂസ് പൊടിയുടെ ഏറ്റവും നല്ല കോമ്പിനേഷൻ പഴവും പഞ്ചസാരയാണ് അപ്പൊ ഞാനിതൊന്ന് ടേസ്റ്റ് ചെയ്യുവാണ് ഞാനിതിന് പഞ്ചസാര ഇട്ടിട്ടുണ്ട് പഴവും കൂട്ടി ഒന്ന് ടേസ്റ്റ് ചെയ്യുവാണ് നല്ല ടേസ്റ്റിയാണ് നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള അവലൂസ് പൊടി റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഈ റെസിപ്പി ട്രൈ ചെയ്ത് നോക്കുക കമൻറ്റ് കൂടി അറിയിക്കുക മറ്റൊരു ഡിലീഷ്യസ് റെസിപ്പിയുമായി നമുക്ക് വീണ്ടും കാണാം താങ്ക് യു